ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്കിപീഡിയയെക്കുറിച്ച് അധികമൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒന്നിലേറെ തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും വിക്കിപീഡിയ എന്നത്. ഇതിനുള്ള പ്രധാന കാരണം എന്നത് നമ്മൾ ഇന്റർനെറ്റിൽ തിരയാൻ സാധ്യതയുള്ള മിക്ക കാര്യങ്ങളും വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിനെ കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിന് പിന്നിൽ പ്രധാനമായും രണ്ട് വ്യത്യസ്തരായ വ്യക്തികളാണുള്ളത്. അതിൽ ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ജിമ്മി വെയിൽസ് അഥവാ ജിമ്മി ഡൊണാൾഡ് വെയിൽസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വിക്കിപീഡിയ എന്ന ആശയത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടി എന്നത് അദ്ദേഹം 2000 തുടങ്ങിയ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റ് ആയിരുന്നു. എൻസൈക്ലോപീഡിയ പുറത്തിറക്കിയ ബ്രിട്ടാനിക്ക എന്ന വെബ്സൈറ്റ് പോലെ ഒരു വെബ്സൈറ്റ് എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂപീഡിയ എന്ന വെബ്സൈറ്റ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഈ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റും വിക്കിപീഡിയ എന്ന വെബ്സൈറ്റും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിൽ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കുകയും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റിൽ അത്യാവശ്യം ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മാത്രമേ ആർട്ടിക്കിളുകൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ പറഞ്ഞവർ ആർട്ടിക്കിളുകൾ ഉണ്ടാക്കിയാലും ഈ ആർട്ടിക്കിൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടേ അവർ പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ ആശയത്തിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്ന ആർട്ടിക്കിളുകളെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും വിശ്വാസയോഗ്യമായതുമായിരിക്കും. എന്നാൽ ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ആർട്ടിക്കിളുകളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റിൽ ആദ്യത്തെ വർഷം വെറും 12 ആർട്ടിക്കിളുകൾ മാത്രമേ പബ്ലിഷ് ചെയ്തിരുന്നുള്ളൂ. ആയിരക്കണക്കിന് ആർട്ടിക്കിളുകളുള്ള ബ്രിട്ടാനിക്ക അവിടെ നിൽക്കുമ്പോൾ അതിനെ വെല്ലാൻ വെറും 12 ആർട്ടിക്കിളുകൾ മാത്രമുള്ള ന്യൂപീഡിയയ്ക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ന്യൂപീഡിയയുടെ ഭാവി തുലാസിലായിരുന്നു. ഈ സമയത്താണ് ജിമ്മി വെയിൽസിന്റെ മനസ്സിൽ പുതിയൊരു ആശയം മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ആശയം ഇങ്ങനെയായിരുന്നു: ഏതൊരു വ്യക്തിക്കും അവർക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ആർട്ടിക്കിളുകൾ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു വെബ്സൈറ്റ്. ഏകദേശം ഈ ഐഡിയയിലുള്ള ഒരു വെബ്സൈറ്റ് ആ സമയത്തും ഉണ്ടായിരുന്നു. വിക്കി വെബ് എന്നായിരുന്നു ഈ വെബ്സൈറ്റിന്റെ പേര്. 1994 വാർഡ് കണ്ണിങ്ഹാം എന്നൊരു വ്യക്തിയായിരുന്നു ഈ വെബ്സൈറ്റും ഈ വെബ്സൈറ്റിന്റെ ബേസായ സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഇത് പ്രോഗ്രാമേഴ്സിനിടയിൽ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് അവർ ഈ പറഞ്ഞ കണ്ണിങ്ഹാമിന്റെ സഹായത്തോടുകൂടി അതിന് ബേസായ സോഫ്റ്റ്വെയർ വെച്ച് വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റിൽ ആദ്യത്തെ വർഷം വെറും 12 ആർട്ടിക്കിളുകളാണ് പബ്ലിഷ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വിക്കിപീഡിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഏകദേശം 20,000 ആർട്ടിക്കിളുകളാണ് കുമിഞ്ഞുകൂടിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 2003 ആയപ്പോൾ ന്യൂപീഡിയ എന്ന വെബ്സൈറ്റിൽ നിന്നും വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ഈ സമയത്ത് വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിൽ ഏകദേശം 100,000+ ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം ന്യൂപീഡിയയിലാകട്ടെ വെറും 24 ആർട്ടിക്കിളുകളാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് കുതിച്ചുയരാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് ഒരു പ്രശ്നം ഉദിച്ചത്. ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു വർഷം ഏകദേശം $50,000 ആവശ്യം വന്നിരുന്നു. എന്നാൽ വിക്കിപീഡിയയിൽ നിന്ന് ഒരു നയാ പൈസ പോലും അന്ന് ഏൺ ചെയ്തിരുന്നില്ല. അതിനുള്ള കാരണം, ഇന്നത്തെ പോലെ അന്നും ഈ വിക്കിപീഡിയ എന്ന സൈറ്റിൽ ആഡുകൾ കൊടുത്തിരുന്നില്ല. എന്നാൽ അതിനുള്ള പരിഹാരവും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം വിക്കിമീഡിയ ഫൗണ്ടേഷൻ എന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് അതിന്റെ കീഴിലാക്കുകയും ചെയ്തു. എന്നിട്ട് ഇതിന്റെ കീഴിൽ നിന്ന് ഡൊണേഷൻ സ്വീകരിക്കുകയുണ്ടായി. ഈ ഡൊണേഷൻ വെച്ചാണ് ഈ വെബ്സൈറ്റ് അന്നും ഇന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതുപോലെ ഈ ഡൊണേഷനുകൾ അധികമായി വരികയാണെങ്കിൽ, അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പണത്തേക്കാൾ കൂടുതൽ പൈസ ഡൊണേഷനായി വരികയാണെങ്കിൽ, ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന അധികമായ പണം ആർക്കും പ്രോഫിറ്റായി വീതിച്ചെടുക്കാൻ കഴിയുകയില്ല. മറിച്ച് ഈ പണം ഈ സംഘടനയുടെ അക്കൗണ്ടിൽ സേഫായി കിടക്കുകയും പിന്നീട് പണത്തിന് ആവശ്യം വരുമ്പോൾ, അതായത് ഈ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം തികയാതെ വരുമ്പോൾ, ഇതിൽ നിന്ന് എടുക്കുകയുമാണ് ചെയ്യുക. ഇപ്പോൾ ഈ അക്കൗണ്ടിൽ ഏകദേശം 100 മില്യണിലധികം പൈസ കിടക്കുന്നുണ്ട്. എന്നാൽ ഡൊണേഷൻ ഇല്ലാതെ ഈ പൈസ കൊണ്ട് വെറും 1.5 വർഷം മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിന് വെറും 1.5 വർഷം മാത്രമല്ല മുന്നോട്ട് പോകേണ്ടത്, ഇനിയും പല വർഷങ്ങളും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ജനങ്ങൾ കൊടുക്കുന്ന ഡൊണേഷൻ വഴി തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ Paytm, ഗൂഗിൾ പേ പോലുള്ള പേയ്മെന്റ് ആപ്പുകളുടെ വളർച്ച കണ്ടിട്ടോ, അല്ലെങ്കിൽ കൊറോണ കാരണം ഡൊണേഷൻസ് അധികം കിട്ടാത്തതുകൊണ്ടോ ആകാം, ഇപ്പോൾ വിക്കിപീഡിയ എന്ന സൈറ്റിൽ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനും ഡൊണേഷൻസ് കൊടുക്കാനുള്ള ആഡുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആഡുകൾ അരോചകമാണെങ്കിലും
ഇവർ ഡൊണേഷൻസ് ചോദിക്കുന്നതിലും നമ്മൾ കൊടുക്കുന്നതിലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡൊണേഷൻസ് വഴിയാണ് ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഡൊണേഷൻ കൊടുക്കാത്തവർക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റ് നിലനിന്ന് പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ചിലവർ 10 പൈസ പോലും വാങ്ങാതെ ഉണ്ടാക്കിയതും എഡിറ്റ് ചെയ്തതുമായ ആർട്ടിക്കിൾസ് കൊണ്ടും കൂടിയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വിക്കിമീഡിയ എന്ന ഈ ഓർഗനൈസേഷൻ്റെ കീഴിൽ വിക്കിപീഡിയ മാത്രമല്ല, വിക്കി സോഴ്സ്, വിക്കി വോയേജർ, വിക്കി ന്യൂസ്, വിക്കിമീഡിയ കോമൺസ് എന്ന പല വെബ്സൈറ്റുകളും റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായത് വിക്കിപീഡിയയാണ്. വിക്കിപീഡിയയെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.